അപ്പൊ ഞാനൊരു ഏകദേശം ഒരു എട്ടേ മുക്കാൽ 9 മണിക്കകത്ത് ഞാൻ വന്നായിരുന്നു. വന്നപ്പോഴേ കട ഇത് തുറന്നിട്ടേക്കുന്നു. അപ്പൊ നോക്കിപ്പോ കാണാൻ പൂട്ട് പൊട്ടിച്ചേക്കുന്നു. പകത്ത് കയറി നോക്കിപ്പോ കാണാൻ മേശ തുറന്നു കിടക്കുന്നു. മേശക്കകത്തിരുന്ന സിഗരറ്റുകള് പൈസകള് എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഒരു വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വയ്യ. ഇനി വേറെ എന്ത് നഷ്ടപ്പെട്ടെന്ന് ഞാൻ നോക്കാൻ പറ്റുന്നില്ല, കയറിയില്ല. പൂട്ട് പൊട്ടിച്ചു. ഈ ഇവിടെ നിന്ന് ഈ സെന്ററെ കാണാൻ പറ്റും. ഇവിടെ പൂട്ടിൻ്റെ ഒടിച്ചു കളഞ്ഞു. അകത്ത് കയറി അത് ഈ മേശ ഈ മേശക്കകത്തിരുന്ന് പിന്നെ സിഗരറ്റുകളുണ്ടായിരുന്നു. സിഗരറ്റെല്ലാം നിറച്ചു വെച്ചേക്കുമായിരുന്നു. ആ സിഗരറ്റുകളൊന്നും എല്ലാം പോയി. പിന്നെ അതിൽ പൈസകളുണ്ടായിരുന്നു, അതും കാണുന്നില്ല. ഒരു ഏകദേശം ഒരു 2000 രൂപയ്ക്കകത്ത് താഴെയുള്ള പൈസ ഉണ്ട്. ആ കൃത്യമായ ഒരു കണക്ക് അറിയാൻ പറ്റത്തില്ല. 2000 രൂപയ്ക്കകത്ത് വെച്ചിട്ട് കളത്തിലെ കാലത്ത് വെള്ളത്തിന് ഈ പിന്നെ കൊടി ഇറക്കേണ്ട പൈസ കൊടുക്കാനായിട്ട് വെച്ചേക്കുമായിരുന്നു. അത് പൈസ പോയി. പിന്നെ സിഗരറ്റ് മൊത്തത്തിൽ പോയി. പിന്നെ വേറെ എന്തൊക്കെ എന്തോ നഷ്ടപ്പെട്ടെന്ന് ഇനി നോക്കിയെങ്കിലും അറിയത്തുള്ളൂ. പിന്നെ ഈ അകത്തൊരു പാര ഈ പൊട്ടിക്കാൻ ഉദ്ദേശിച്ചായിരിക്കണം. ഒരു പാര ഒരു കമ്പി ഇവിടെ ഇരിക്കുന്നു. അപ്പം അത് നമ്മൾ കയ്യിൽ തൊട്ടിട്ടില്ല ഇതുവരെ. പിന്നെ പോലീസ് വന്ന ഇത് കമ്പി അപ്പോൾ കണ്ടില്ലായിരുന്നു. അപ്പം നമ്മൾ അത്രയും നോക്കിയില്ലല്ലോ. അപ്പം പോലീസ് ഇപ്പം വന്നപ്പോൾ പോലീസിന് ശേഷം വിളിച്ച് പറഞ്ഞു ഒരു കമ്പി ഇവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം അവർ വരാമെന്ന് പറഞ്ഞു. ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഇനി വേറെ എന്തെല്ലാം നാശനഷ്ടം പറ്റിയത് ഇനി നോക്കിയെങ്കിലും ഓരോന്ന് കണ്ട് അറിയത്തുള്ളൂ. ഇതിൻ്റെ മുഖ്യമായി പോയതിൻ്റെ സിഗരറ്റുകളാണ്. സിഗരറ്റിൻ്റെ വില കൂടി സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 10-2000 രൂപയ്ക്കകത്തുള്ള സിഗരറ്റിൻ്റെ ഉണ്ടാവും. അതെ, സിഗരറ്റാണ് മൊത്തത്തിൽ പോയത്. പിന്നെ പൈസ അതിനകത്തിരുന്ന എല്ലാം കൂടെ വലിച്ചു മാറിയിട്ട് അതിനകത്ത് പൈസ ഉണ്ടായിരുന്നു, അതും പോയി. ഇല്ല, ഇതുവരെ അങ്ങനെ നടന്നിട്ട് ഒരു കേട്ടിട്ടില്ല. ഇന്ന് ഇതിപ്പം നടന്ന കേൾക്കുന്ന ഗണോദയമ്പലത്തിലും മോഷണം കയറിയെന്ന് കേൾക്കുന്നുണ്ട്. ആ ഇവിടെ ആ അടുത്ത ഗണോദയമ്പലത്തിലും കയറി നേരെ ഓപ്പോസിറ്റ് ഷോപ്പിലും കയറിയെന്ന് പറഞ്ഞു. ഷോപ്പിൽ എന്തോ പോയെന്ന് അറിയാൻ വയ്യ. ഗണോദയമ്പലത്തിൽ എന്തോ പോയെന്ന് അറിയത്തില്ല. കയറിയെന്ന് മാത്രം അത് അറിഞ്ഞിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇത്ര നഷ്ടം, എനിക്ക് 10-2000 രൂപ പൈസ ആയിട്ടും 2000 രൂപ സാധനമായിട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മ ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിത മാർഗം മുമ്പോട്ട് പോകുന്നത്. കാലത്ത് പോലീസിൽ പരാതി പറഞ്ഞു. അവർ പോലീസ് കാലത്ത് വന്നു. അവർ വന്ന് ഇപ്പം ഞാനൊരു വീണ്ടും ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ എഴുതി കൊടുത്തു. തിരിച്ച് വന്ന വഴിക്കാണ്. ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലാണ് ഇത് സംഭവം നടന്നത്. വലിയ വിഷമമുണ്ട്. കാരണം വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. നമുക്കൊരു സാധ്യത കുറവുള്ള വ്യക്തിയും കൂടെ ആണ്. എൻ്റെ പേര് രാജു തോമസ്.